കത്വ ഫണ്ട് തട്ടിപ്പിൽ യൂത്ത് ലീഗിന്റെ വിശദീകരണം പൊളിയുന്നു. ചന്ദ്രികാ ദിനപത്രത്തിൽ വന്ന വിശദീകരണത്തിൽ പറയുന്നത് 39 ലക്ഷം രൂപ സമാഹരിച്ചു എന്നാണ്. എന്നാൽ യഥാർത്ഥ ബാങ്ക് ഡീറ്റെയിൽസിൽ 69 ലക്ഷം രൂപയുടെ വിവരങ്ങൾ, ആകെ പിരിച്ചെടുത്തത് 1.8 ലക്ഷം രൂപ. ബാങ്ക് ഡീറ്റെയിൽസ് കൈരളി ന്യൂസിന്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജോഷില, ഈ കത്വ ഫണ്ട് തട്ടിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ കേരള ജനതയെ അറിഞ്ഞതാണ്. അതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ യൂത്ത് ലീഗിനോ ലീഗിനോ കഴിഞ്ഞിരുന്നില്ല. ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിന്റെ സംശയങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. ഈ ഘട്ടത്തിൽ കൂടിയാണ് പുതിയ വിവരങ്ങൾ, അതായത് മറച്ചുവെച്ച തട്ടിപ്പ് അത് ഒരു നാൾ പുറത്തു വരും എന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ജോജറ്റ് പറഞ്ഞതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ കത്വയിൽ ദാരുണമായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെയും ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ BJP MLA ബലാത്സംഗം ചെയ്ത കുടുംബത്തെ സഹായിക്കാനും എന്ന പേരിലാണ് കത്വ ഫണ്ട് പിരിവ് യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടത്തിയത്. ഇതിൽ വലിയൊരു തട്ടിപ്പ്, ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരങ്ങൾ ദേശീയ പ്രവർത്തക സമിതി അംഗം തന്നെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ യൂത്ത് ലീഗ് ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. 39,91,531 രൂപ സമാഹരിച്ചു എന്നാണ് യൂത്ത് ലീഗും ചന്ദ്രിക ദിനപത്രത്തിലടക്കം പ്രസിദ്ധീകരിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി PK ഫിറോസും അറിയിച്ച ഈ കാര്യം ചന്ദ്രിക പത്രത്തിൽ വിശദമായി വന്നതാണ്. എന്നാൽ മറ്റൊരു കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്, 39 ലക്ഷം രൂപ പള്ളിയിൽ നിന്ന് പിരിച്ചത് മാത്രമാണ് 39 ലക്ഷം രൂപ എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ നെറ്റ് ബാങ്കിംഗ്, വിദേശ ഫണ്ട് എന്നിവയടക്കം 69,51,155 രൂപ കോഴിക്കോട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മാത്രമായി നിക്ഷേപം വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ 69,51,155 രൂപയ്ക്ക് പുറമെ 39 ലക്ഷം രൂപ പള്ളിയിൽ നിന്ന് പിരിച്ചത് കൂടെയുണ്ട്. ഇത് രണ്ടും കൂട്ടിയാൽ 1,08,00,000 രൂപ പിരിച്ചെടുത്തു എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ തുകയാണ് മറച്ചു വെച്ചുകൊണ്ട് 39 ലക്ഷം രൂപ മാത്രമാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ള വിവരം ചന്ദ്രിക ദിനപത്രത്തിലടക്കം യൂത്ത് ലീഗ് നേതാക്കന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാര്യമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും ലഭിച്ച ഡീറ്റെയിൽസ് പ്രകാരമാണ് 1,08,00,000 രൂപ പിരിച്ചെടുത്തു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഫണ്ട് വകമാറ്റിയിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നതാണ്. ഈ ബാങ്ക് ഡീറ്റെയിൽസിൽ 1,08,00,000 രൂപ പിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കത്വ ഉന്നാവ് പീഡനക്കേസിലെ ഇരകളെ സഹായിക്കാൻ വേണ്ടി, നിയമസഹായം നൽകാൻ വേണ്ടി പിരിച്ചെടുത്ത തുകയാണ്. ഈ തുക അവരുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്ന ആരോപണമാണ്. ഈ പണം എവിടെ പോയി എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി ഉയരുന്നത്. ആരോപണ വിധേയനായ PK ഫിറോസ് ഇവിടെ താനൂരിൽ ഇക്കുറി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുമുണ്ട്. ജനവികാരം അദ്ദേഹത്തിന് ഏത് നിലയിലാണ്, അദ്ദേഹത്തെ സ്വാധീനിക്കുക, ഏത് നിലയിലാണ് ലീഗിന് പ്രതിരോധം തീർക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുക? ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ലീഗിന്റെ കത്വ ഫണ്ട് തട്ടിപ്പിന്റെ പുതിയ തെളിവുകൾ കൂടി പുറത്തു വരുന്നത്. ജോഷില, തീർച്ചയായും ജോജറ്റ് പറഞ്ഞതുപോലെ തന്നെ PK ഫിറോസ് ജനങ്ങളെ വഞ്ചിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കത്വ ഫണ്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഏറ്റവും വേദനയോടെ ഇന്ത്യ കണ്ട ഒരു കാര്യമായിരുന്നു. ദാരുണമായി കൊല്ലപ്പെട്ട പെൺകുട്ടി, ജമ്മു കാശ്മീരിലെ കത്വയിൽ ദാരുണമായി ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. ആ കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാനും അതുപോലെ തന്നെ BJP MLA ബലാത്സംഗം ചെയ്ത കുടുംബത്തെ സഹായിക്കാനും അവരുടെ നിയമ പോരാട്ടത്തിന് വേണ്ടി, അതായത് ഈ കുടുംബത്തിന്റെ നിയമ പോരാട്ടത്തിന് വേണ്ടി എന്നുള്ള പേരിലാണ് കത്വ ഫണ്ട് പിരിച്ചെടുത്തത്. ആ ഫണ്ടിൽ നിന്നാണ് തുക മുക്കിയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ കള്ളക്കണക്കുകൾ നിരത്തി ചന്ദ്രിക ദിനപത്രത്തിലടക്കം തെറ്റായ വാർത്തകൾ, ആളുകളെ, ജനങ്ങളെ, അതായത് വോട്ടർമാരെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാർത്തകളാണ് ചന്ദ്രിക ദിനപത്രം അടക്കം പുറത്തുവിട്ടത്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ യുവജന യാത്രയുടെ കടം വീട്ടാൻ 15 ലക്ഷം രൂപ വകമാറ്റി നൽകി എന്ന ആരോപണമായിരുന്നു ആദ്യം ഉയർന്നത്. പിന്നീട് 1 കോടി രൂപ ഇത് എവിടെ പോയി എന്നുള്ളതിന് യാതൊരു കണക്കും ില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന് മുസ്ലിം ലീഗും അതുപോലെ തന്നെ യൂത്ത് ലീഗ് അടക്കം, അതായത് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അടക്കം ഇപ്പോൾ കണക്ക് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. ഈ ഒരു കാര്യം, അതായത് മനുഷ്യരുടെ
दयनीय मुदलेड़े तक वेट उत्तर पर के फिरोज ए मंडल जन समीपी व्यक्तमा यूत लीग मारी अटकम कत् फंड कृत्य विशदीकरण जनोड पर यूत लीग मारे मुस्लिम लीग और स्थानार्थी नील लीग अटकम इन जनोड व्यक्त स्थित विशेष नींद व्यक्त जोशी।